الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريمنا رنيا صحودر انجلائي شد قرآن അള്ളാഹു സുബഹാനുഹോ താനയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ജിന്നിലെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിൻ്റെ അർത്ഥവും ആശയവും സഹിതം നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് ഇൻഷാല് ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം അള്ളാഹു സുഹാന സൃഷ്ടിച്ച പ്രബല സൃഷ്ടികളിൽ ഒന്നായ ജിന്നുവർഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അള്ളാഹു സുബാനുഹോ ആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമയുടെ അടുക്കൽ വന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയും അത് കേട്ട് വിശ്വാസികളാവുകയും ചെയ്ത മുസ്ലിമീങ്ങളായ ജിന്നുകൾ അവർ സംസാരിക്കുന്ന സംസാരമാണ് അള്ളാഹു നമുക്ക് വഹയിലൂടെ അറിയിച്ചു തന്നിട്ടുള്ളത് നബി നബിസ്ാഹു അലൈ വസലമയിലൂടെ വഹയിലൂടെ അറിയിച്ചു തന്നിട്ടുള്ളത് അവരുടെ സംസാരം കേൾക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് അവരുടെ സംസാരം അള്ളാഹു സുഹാനോ താല നമുക്ക് അറിയിച്ചു തരികയാണ് പല കാര്യങ്ങളും അവർ പറഞ്ഞു ഖുർആാനിൻ്റെ മഹത്വം വിശദീകരിച്ചു അവർ ഇനി അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ലെന്ന് പറഞ്ഞു അള്ളാഹു ഉന്നതനും മഹാനുമാണ് എന്നവർ പ്രഖ്യാപിച്ചു അള്ളാഹുവിനു ഭാര്യയോ മക്കളോ ഇല്ല അംഗീകരിച്ചു അള്ളാഹുവിനെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിലെ വിവരമില്ലാത്ത ആളുകൾ പലതും പറഞ്ഞിരുന്നു എന്നും അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം മനുഷ്യരോ ജിന്നുകളോ അള്ളാഹുവിനെക്കുറിച്ച് കളവ് പറയില്ല എന്നായിരുന്നു അവർ ധരിച്ചുവെച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇനി ആറാമത്തെ വചനത്തിൽ

ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് ശരണം തേടിയിരുന്നു ഫസാദൂഹ അത് അവർക്ക് വെഡിത്തവും ഗർവും അതിക്രമവും വർദ്ധിപ്പിച്ചു മനുഷ്യരും ജിന്നുകളും തമ്മിലുണ്ടായിരുന്ന ഒരു ശരിയല്ലാത്ത ബന്ധത്തെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജംഒറജുൽ ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം റിജാൽ എന്നത് ശരിക്ക് ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം പുരുഷന്മാർ എന്നും അർത്ഥമുണ്ട് സാഹചര്യമനുസരിച്ച് യഥാർത്ഥത്തിൽ എല്ലാവരും ആളുകളാണ് സ്ത്രീകളില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും റിജാല് എന്ന് തന്നെയാണ് പറയുക പക്ഷേ സ്ത്രീകൾ ഇണകളായി ഉള്ളതുകൊണ്ട് അവർക്ക് നിസാ എന്ന് മറ്റ മറ്റൊരു പേര് സ്ത്രീലിംഗത്തെ കാണിക്കുന്ന പേര് നൽകപ്പെട്ടു എന്ന് മാത്രം അതുകൊണ്ട് റിജാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് റിജാൽ ആളുകൾ അന്നഹു ഹുഖാൻ റിജാലുൻ മിനൽ ഇൻസി മനുഷ്യരിൽപ്പെട്ട ചിലയാളുകൾ മനുഷ്യരിൽപ്പെട്ട ചിലയാളുകൾ രക്ഷ തേടിയിരുന്നു ആദ എഴുതു റിയാദൻ ആദ യഴുതു റിയാദൻ രക്ഷ തേടുക ശരണം തേടുക ഞാൻ രക്ഷ തേടുന്നു ഞാൻ രക്ഷ തേടുന്നു അവർ രക്ഷ തേടിയിരുന്നു ഇൻസി മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ അവർ രക്ഷ തേടിയിരുന്നു മിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് ആരോടാണ് രക്ഷ തേടിയത് ബിരിജാലി മിനൽ ജിന്നി ജിന്നുകളോട് ശരണം തേടി ഫസാദൂഹും അപ്പോൾ അത് അവർക്ക് വർദ്ധിപ്പിച്ചു ഫസാദൂഹും അത് അവർക്ക് വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ അവർ അവർക്ക് വർദ്ധിപ്പിച്ചു അഥവാ മനുഷ്യർ ജിന്നുകൾക്ക് വർദ്ധിപ്പിച്ചു എന്ത് എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിക്കുക വിഡിത്തം പ്രവർത്തിക്കുക ഗർവ് നടിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ജിന്നുകൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചു അങ്ങനെ അവർ അതിക്രമവും വർദ്ധിപ്പിച്ചു ഈ ആയത്ത് അവതരിക്കാനുണ്ടായ അതല്ലെങ്കിൽ ഈ നിലക്ക് പറയാനുള്ള പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ ജിന്നുകളോട് സഹായം തേടുന്ന ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ജിന്നുകളിൽ അഭയം കണ്ടെത്തുന്ന ആളുകൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ സഹായ തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ രക്ഷ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാൽ അറബികൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അവർ യാത്രക്കാരായിരുന്നു പൊതുവെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് ബിവാദിൻ ഏതെങ്കിലും ഒരു താഴ്വാരത്തിൽ അവർ രാത്രി കഴിച്ചുകൂട്ടുകയാണെങ്കിൽ യാത്രയിൽ രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തും ആ താഴ്വാരത്തും മരുഭൂമിയിൽ മരുഭൂമിയാണ് വിജനപ്രദേശമാണ് ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളാണ് അവിടെ അവർ താമസിക്കുന്ന സന്ദർഭത്തിൽ ജിന്നുകളിൽ നിന്നും മറ്റുമുള്ള ഉപദ്രവങ്ങളെ അവർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറയും അഊദു അഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ ഞാൻ രക്ഷ ചോദിക്കുന്നു ബി സയ്യിദി ഹാദൽ ഈ തായ്വാരത്തിലെ ജിന്നുകളുടെ നേതാവിനോട് മിൻ അവരുടെ കൂട്ടത്തിലെ വിഡ്ഢികളായ ആളുകളുടെ നേരത്തെ പറഞ്ഞതുപോലെ സഫീഹുന എന്ന് പറഞ്ഞതുപോലെ മിൻ സുഫഹ ഇ കൗമിഹി ഔ മിൻ കൗമിഹി ജിന്നുകളുടെ കൂട്ടത്തിലെ വിഡ്ഢികളായ ഷെയ്ത്താൻമാരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങൾ ആരോട് രക്ഷ ചോദിക്കുന്നു ആ ജിന്നുകളുടെ നേതാവിനോട് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടവർ പ്രാർത്ഥിക്കുകയും ചില പൂജകളും ചില നേർച്ചകളുമൊക്കെ ഈ ഉപദ്രവം ഇല്ലാതാവാൻ വേണ്ടി ജിന്നുകളുടെ നേതാക്കൾക്ക് അവർ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം ഷിർക്കിൻ്റെ പ്രവർത്തനമാണ് സാധാരണഗതിയിൽ പിശാചിക്കൾ അപ്രകാരമാണ് മനുഷ്യനെ ചില ഉപദ്രവങ്ങൾ അവർ ചെയ്യും എന്തിനാണത് അവർ സൃഷ്ടികളോട് അഭയം തേടുന്ന സൃഷ്ടികളെ ആശ്രയിക്കുന്ന സൃഷ്ടികളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ വഴിപിഴപ്പിച്ചു കൊണ്ടുപോവാനുള്ള പിശാചിൻ്റെ തന്ത്രമാണത് അതുകൊണ്ട് അവർ മനുഷ്യനെ പല നിലക്കുമുള്ള പ്രേരണകൾ അവൻ്റെ മനസ്സുകളിലിട്ടുകൊടുക്കും കുട്ടികളില്ലെങ്കിൽ ഇന്നാലിന്ന സ്ഥലത്ത് പോയാൽ മതി എന്ന് അവന് തോന്നിപ്പിക്കും അങ്ങനെ മനുഷ്യരോട് തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്ന മനുഷ്യരുടെയും മറ്റു സൃഷ്ടികളുടെയും ഉപദ്രവത്തിൽ നിന്ന് സൃഷ്ടികളോട് രക്ഷ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു പാമ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ പാമ്പിനോട് തന്നെ ആരാധിക്കുന്ന മറ്റു അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും ആരാധിക്കുന്ന അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വൈകൃതങ്ങൾ നിറഞ്ഞ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പിശാചിക്കളെ ആരാധിക്കുന്ന ആളുകൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ജിന്നുകളെ ആരാധിക്കുന്ന ആളുകൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാടുകളിൽ തന്നെ ചാത്തൻ സേവ എന്ന് പറയുന്നത് പിശാചിനുള്ള സേവയും ആരാധനയുമാണ് പിശാചിനെ ആരാധിക്കുന്ന പിശാചിനോട് സങ്കടം പറയുന്ന പിശാചിക്കളോട് രക്ഷ ചോദിക്കുന്ന ആളുകൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് അപ്പോൾ ജിന്നുകളിൽ സംഭവിച്ച ഒരു കാര്യം ജിന്നുകളെടുത്തു പറയാണ് എന്താണ് പറയുന്നത് മനുഷ്യരിൽപ്പെട്ട ചിലർ ജിന്നുകളിൽപ്പെട്ട ചിലരോട് രക്ഷ ചോദിച്ചിരുന്നു അപ്പം ജിന്നുകൾക്ക് അത് അഹങ്കാരം വർദ്ധിപ്പിച്ചു കണ്ടോ നമ്മേക്കാൾ ശ്രേഷ്ഠരാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പക്ഷേ ആ മനുഷ്യൻ അവനേക്കാൾ താഴ്ന്ന നമ്മളോടാണ് നമ്മോടാണ് രക്ഷ ചോദിക്കുന്നത് ജിന്നുകളുടെ നേതാവായ ഇബിലീസ് പോലും ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സുജൂത് ചെയ്യാതിരുന്നത് അറ എന്നേക്കാൾ നീ ആദരവും ബഹുമാനവും നൽകിയ ഈ മനുഷ്യന് ആ മനുഷ്യനെ ഞാൻ വഴിതെറ്റിക്കും നീ എന്നേക്കാൾ ആദരവ് മഹത്വം മനുഷ്യന് നൽകിയതുകൊണ്ട് അപ്പോൾ ആ അസൂയാണ് ഇബിലീസ് പോലും സമ്മതിക്കുന്ന കാര്യമാണ് തന്നെക്കാൾ ശ്രേഷ്ഠത മനുഷ്യർക്കാണ് പക്ഷെ ആ മനുഷ്യരിൽ പെട്ട വിഡ്ഢികളായ ആളുകൾ അവരെന്താ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ജിന്നുകളോട് സഹായം തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരിൽ ശരണം പ്രാപിക്കാൻ വേണ്ടി പല നിലക്കുമുള്ള ആരാധനകൾ ജിന്നുകൾക്ക് നൽകുകയും ചെയ്യുന്ന അവസ്ഥ ലോകത്തുണ്ടായി അതിലൂടെ ജിന്നുകളുടെ തോന്നിവാസം വർദ്ധിക്കുകയാണ് ചെയ്തത് ഫസാദൂഹും അവർ അവർക്ക് വർദ്ധിപ്പിച്ചു റഹക്കൻ വെഡിത്തം വർദ്ധിപ്പിച്ചു ഗർവ് വർദ്ധിപ്പിച്ചു അതിക്രമം വർദ്ധിപ്പിച്ചു കാരണം ഉപദ്രവിച്ചാൽ അവരിൽ ശരണം തേടുന്നു അങ്ങനെ മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ജിന്നുകൾക്ക് സന്തോഷമാകുന്നു അപ്പോൾ അവർ ഉപദ്രവം കുറക്കല്ല ചെയ്യുന്നത് പിന്നെ കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ എന്ത് ഉദ്ദേശത്തിനാണോ ജിന്നിനെ വിളിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുന്നത് അതങ്ങനെ തന്നെയാണ് അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് പുറമെ ഉപകാരം കിട്ടുമെന്ന് നിങ്ങൾ ആരോട് ആരെ ഉദ്ദേശിച്ചാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരുടെ ഉപദ്രവമാണ് ഉപകാരത്തെക്കാൾ കൂടുതൽ ആ കുറബുമിന്നഫ് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമുണ്ടാക്കുന്നവരെയാണ് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷെറുക്കിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യന് ഉപദ്രവമാണ് ഉണ്ടാകുന്നത് ഈ ലോകത്തിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും നാളെ പരലോകത്ത് നരകത്തിൽ നിത്യവാസിയാണ് അതാണ് അതാണതിൻ്റെ ഏറ്റവും പ്രധാന മന അതോടൊപ്പം ഇതേപോലെ ഉള്ള സംഭവങ്ങൾ പിശാചിനെ ആരാധിക്കുമ്പോൾ പിശാജ് എന്ത് ചെയ്യുന്നു തടസ്സങ്ങളുണ്ടാക്കുന്നു അവനെ ആരാധിക്കുമ്പോൾ ആ തടസ്സം അവൻ നീക്കി കൊടുക്കുന്നു അപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്ന എന്താണ് ഞാൻ ഇന്ന ആളോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത് എന്നതാണ് ചില ആളുകൾക്ക് മക്കൾ ഉണ്ടാവില്ല അതിന് ശാരീരികമായ പല വൈകല്യങ്ങളും ഉണ്ടാകാം ആ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ജിന്നുകൾക്ക് പങ്കുണ്ടാവാം അങ്ങനെ അവരോട് പറയും നിങ്ങൾ ഇന്നാലിന്ന് ശേഖിൻ്റെ അടുത്ത് പോയാൽ ഇന്ന് മക്ബറയിൽ പോയാൽ ഇന്ന് വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയാൽ ഇന്ന് അമ്പലത്തിൽ പോയാൽ ഇന്ന് പ്രത്യേക ദേവിയുടെ അടുത്ത് പോയി ആരാധനകളും പൂജകളും അർപ്പിച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ കിട്ടും അവരവിടെ പോകുമ്പോൾ അവർക്കഥാ സന്താനങ്ങളെ കിട്ടുന്നു അങ്ങനെ പലരും അനുഭവം പറയുന്നു സായിബാബയുടെ അടുത്ത് പോയപ്പോൾ മക്കളെ കിട്ടി ഇന്നാലിന്ന് കേന്ദ്രത്തിൽ പോയപ്പോൾ മക്കൾ കിട്ടി യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് പിശാജിൻ്റെ ഒരു തന്ത്രമാണത് മനുഷ്യനെ ശിർക്കിൽ തളച്ചിടാനും എന്നും സൃഷ്ടികളെ ആശ്രയിക്കുന്ന സൃഷ്ടികളോട് സങ്കടം പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനും വേണ്ടി പിശാചിക്കൽ ചെയ്യുന്ന ചില തന്ത്രങ്ങൾ മാത്രമാണത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തായ്വാരങ്ങളിലോ മറ്റോ മനുഷ്യർ ചെന്ന് താമസിച്ചാൽ ആ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ജിന്നുകൾ ആ ജിന്നുകളെ നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയില്ല പക്ഷെ അവർക്ക് നമ്മെ കാണാൻ സാധിക്കും ഇന്നഹു മിൻ ഇറാഖുംഹും നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട് ഇപ്പം മനുഷ്യന് പേടി ഉണ്ടാക്കുന്ന പലതും ഉണ്ടാക്കുക പലതും തോന്നിപ്പിക്കുക യാഥാർത്ഥ്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങ് ദൂരെ നിൽക്കുന്നത് ഒരു വൃക്ഷമോ ഒരു വാഴയോ ആയിരിക്കും പക്ഷേ അത് നോക്കുന്നവൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക അതൊരു പ്രേതമാണ് അല്ലെങ്കിൽ അങ്ങനെ വല്ലതുമാണ് അവനെ ഭയപ്പെടുത്തുക അതൊക്കെ കബളിപ്പിക്കുകയാണ് പിശാജിൻ്റെ വസ്വാസുകളാണ് ആ നിലയ്ക്ക് പിശാജ് വസ്വാസുകൾ ഉണ്ടാക്കും പ്രയാസങ്ങളുണ്ടാക്കും എന്തിനാണത് പിശാജിലേക്ക് ആശ്രയിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ അവർ താഴ്വാരങ്ങളിലും മറ്റും പോയി രാത്രി കഴിച്ചുകൂട്ടുമ്പോൾ വിജനമായ പ്രദേശങ്ങളിലും താഴ്വാരങ്ങളിലുമാണ് ഭൂമിയിൽ ജിന്നുകളുടെ വാസം നമുക്കറിയാം മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് ആർക്കും താമസമുള്ളത് ജിന്നുകളുടെയും താമസം പക്ഷേ അവർ മനുഷ്യർ താമസിക്കുന്നിടത്ത് കൂട്ടമായി താമസിക്കുന്നിടത്ത് അധികം നിൽക്കാറില്ല പിന്നെയോ വിജനമായ മറ്റു പ്രദേശങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും അവർ മനുഷ്യനെ പേടിപ്പെടുത്തും അതുകൊണ്ടാണ് ഒറ്റക്ക് പോകുന്ന പല ആളുകളും പേടിച്ച് പല രോഗങ്ങളും അസുഖങ്ങളും ഉണ്ടാകുന്നത് ഒറ്റക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ ജിന്നുകളുടെ സാന്നിധ്യമുള്ള ബഹുദൈവാരാധനകളുടെ കേന്ദ്രങ്ങളിലൂടെ ഒറ്റക്ക് പോകുമ്പോൾ ഒക്കെ പേടിപ്പെടുത്താൻ ഇതേപോലെ പിശാചിൻ്റെ ശ്രമം ഉണ്ടാവും അതെന്തിനാണ് മനുഷ്യനെ തെറ്റായ ചിന്തയിലേക്ക് കൊണ്ടുപോയി അവനെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് അപ്രകാരം അവർ ചെയ്തപ്പോൾ അവരെന്തു പറഞ്ഞിരുന്നു ബി സയ്യിദ്ഹാദ് ഹാദൽ വാദി ഈ വാദിയിലെ ഇബിൻ അബ്ബാസ് ഷി അള്ളുഹുവിൽ നിന്നുള്ള സ്ഥിരപ്പെട്ട റിവായത്താണ് അങ്ങനെ അറബികളിൽ ചിലർ പറഞ്ഞിരുന്നു ഈ രാജ്യത്തിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിലെ ജിന്നുകളുടെ നേതാവിനോട് ഞങ്ങൾ ശരണം തേടുന്നു മറ്റു ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടല്ലാതെ ഔതുബിൻ ലാഹി അങ്ങനെയാണ് അള്ളാഹുവിനോട് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു മിന റജീം പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് പക്ഷേ അവർ രക്ഷ ചോദിച്ചത് പിശാചിക്കളോട് തന്നെയാണ് ജിന്നിനോട് തന്നെയാണ് അതുകൊണ്ട് അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ പാടില്ല പക്ഷേ ജിന്നുകൾക്ക് അവർക്കിടയിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം അവർ തുറന്നു പറയുക മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ നബിരി ജാലിമിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് രക്ഷ തേടിയിരുന്നു ഫസാദൂഹുമറഹക അത് അവർക്ക് അഹങ്കാരവും കിബിറും അതിക്രമവും വർദ്ധിപ്പിച്ചു നേരെ തിരിച്ചും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട് ജിന്നുകൾ മനുഷ്യർക്ക് ഉപദ്രവം വർദ്ധിപ്പിച്ചു കാരണം എന്തിനാണത് അവർ വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള ആരാധനകൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും തോറും അവർ ഉപദ്രവം കൂട്ടി അപ്പോൾ അവർ കൂടുതൽ ശക്തമായ ആരാധനകൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർ മനുഷ്യൻ ഉപദ്രവം വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ മനുഷ്യർ ജിന്നുകൾക്ക് ഗറവ് വർദ്ധിപ്പിച്ചു ഇങ്ങനെ രണ്ട് നിലക്കും അർത്ഥം വർദ്ധിപ്പിച്ചു അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് രണ്ട് നിലക്കും അത് പറയുന്നതിനും മനസ്സിലാക്കുന്നതിനും വിരോധമില്ല താനും വീണ്ടും അവർ പറയുന്നത് അന്നഹും വന്നു അവർ വിചാരിച്ചു അഥവാ ജിന്നുകൾ വിചാരിച്ചു അല്ലെങ്കിൽ മനുഷ്യർ വിചാരിക്കുന്നു അന്നഹും കമാവനും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കമാ കമാവനത്തും അപ്പോൾ ജിന്നുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് വ അന്നഹും വന്നു മനുഷ്യർ വിചാരിക്കുന്നു അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ട് കമാ വനൻ തും ജിന്നുകൾ വിചാരിച്ചതുപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട ആളുകൾ വിചാരിച്ചതുപോലെ തന്നെ എന്താ വിചാരിച്ചത് ഒരാളെയും ഉയർത്തെ നേൽപ്പിക്കുകയില്ലെന്ന് അതിന് രണ്ടർഥമുണ്ട് ഒന്ന് പ്രവാചകന്മാരായി നിയോഗിക്കുക റസൂല റസൂലിനെ നിയോഗിച്ചു അപ്പൊ ബാസ എന്ന് പറഞ്ഞാൽ നിയോഗിക്കുക എന്നും അർത്ഥമുണ്ട് അതേപോലെ തന്നെ ഉയർത്തയ നിൽക്കുക യൗമുൽ ബാസ് ഉയർത്തൈ നിൽപ്പിന്റെ നാള് അപ്പൊ ഇതിന് രണ്ട് നിലക്കും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് അല്ലാഹു അള്ളാഹു ഒരു നബിയേയും അയക്കുകയില്ല എന്ന് ചില ആളുകൾ പറഞ്ഞല്ലോ ഒമാ അൻസൽ റഹ്മാനു മിൻഷെയ് പരമകാരുണ്യകനായ അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോക്കെ പല സമൂഹവും അങ്ങനെ അള്ളാഹുവിന് ബിമാര അയക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിസാലത്തിനെയും നുപുവത്തിനെയും നിഷേധിച്ചിട്ടുണ്ട് ഇപ്രകാരം നുപുവത്തിനെ നിഷേധിക്കുന്നവർ ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട് അള്ളാഹു ഒരാളെയും നബിയായി നിയോഗിക്കുകയില്ല റസൂലായി നിയോഗിക്കുകയില്ല എന്ന് മനുഷ്യരിൽ പലരും വിചാരിച്ചതുപോലെ ജിന്നുകളിലും പലരും വിചാരിച്ചിട്ടുണ്ട് അന്നഹും അവർ വിചാരിച്ചു കരുതി കമാ നിങ്ങൾ കരുതിയതുപോലെ അഥവാ ജിന്നുകൾ കരുതിയതുപോലെ തന്നെ എന്ത് അല്ലാഹു അള്ളാഹു ഒരാളെയും റസൂലായി നിയോഗിക്കുകയില്ലെന്ന് അല്ലെങ്കിൽ അല്ല അഹദ അള്ളാഹു ഒരാളെയും ഉയർത്തെ ഏൽപ്പിക്കുകയില്ലെന്ന് ഒരു പുനരുദ്ധാനമില്ലെന്ന് ഇതിനെ രണ്ടിനെയും മനുഷ്യൻ നിഷേധിച്ചിട്ടുണ്ട് റിസാലത്തിനെയും നിഷേധിച്ചിട്ടുണ്ട് മരണാനന്തര ജീവിതത്തെയും നിഷേധിച്ചിട്ടുണ്ട് ഇത് രണ്ടിനെയും നിഷേധിക്കുന്ന യുക്തിവാദികളെയും നമുക്ക് കാണാൻ സാധിക്കും അവർ റിസാലത്തിനെയും നുഭവത്തിനെയും നിഷേധിക്കുന്നു അവർ യൗമുൽ ബാസിനെയും നിഷേധിക്കുന്നു ഇപ്പം ഇത്തരത്തിലുള്ള നിരീശ്വരവാദികൾ ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലുള്ളതുപോലെ തന്നെ എന്നാണ് ജിന്നുകൾ അവരെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു കാര്യം വീണ്ടും അവർ പറയുന്നു ഞങ്ങൾ ആകാശം തൊട്ടു നോക്കി സ്പർശിച്ചു നോക്കി ഫവജനാഹ അപ്പോൾ ഞങ്ങൾ കണ്ടു മൂലിഅത്ത് അത് നിറക്കപ്പെട്ടിരിക്കുന്നു ഹറസൻ ശക്തന്മാരായ കൊണ്ടും അപ്പോൾ ഞങ്ങൾ ആകാശത്ത് സ്പർശിച്ചു നോക്കി അപ്പോൾ അത് പാറാവുകാരെ കൊണ്ടും ശക്തന്മാരായ പാറാവുകാരെ കൊണ്ടും തീജ്വാലകൾ കൊണ്ടും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടു വ അന്ന തീർച്ചയായും ഞങ്ങൾ ലമസ്ന ലമസ യൽമിസു ലംസൻ ലമസ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക തൊട്ടുനോക്കുക ഇവിടെ ചെന്ന് നോക്കുക എന്ന നിലക്കുള്ള അർത്ഥമാണ് ചെന്ന് നോക്കി ലമസ്ന ഞങ്ങൾ ആകാശത്തെ തൊട്ടു നോക്കി അല്ലെങ്കിൽ ആകാശത്തിൽ ചെന്ന് നോക്കി ആകാശത്തെ സ്പർശിച്ചു നോക്കി ലമസ യൽമിസു നാം അപ്പോൾ അതിനെ കണ്ടു വജദ അപ്പോൾ നാം അതിനെ കണ്ടു ആകാശങ്ങളെ നാം കണ്ടു എങ്ങനെ കണ്ടു മൂലി അത് നിറക്കപ്പെട്ടിരിക്കുന്നു മല അയം പറഞ്ഞാൽ നിറയ്ക്കുക മിൽ എന്ന് പറഞ്ഞാൽ നിറച്ചും ആകാശം നിറച്ചും നിറയ്ക്കുക മല അയം നിറക്കപ്പെട്ടിരിക്കുന്നു ഹറസൻ ഹറസ് എന്ന് പറഞ്ഞാൽ ജം ആണ് ഹറസ് ഹാരിസ് എന്ന് പറഞ്ഞാൽ ഹാഫി കാവൽക്കാരൻ ഗോഡ് കാവൽക്കാരൻ ഹാഫി ഹാരിസ് ഹറസൻ ഹറസൻ കാവൽ നിൽക്കുക ഹാരിസ് കാവൽക്കാരൻ ഹറസ് ആകാശം നിറക്കപ്പെട്ടിരിക്കുന്നു ഹറസൻ ശക്തന്മാരായ ശക്തന്മാരായ കാവൽക്കാരെ കൊണ്ട് ജം ആണ് ഷഹുബ് ഷിഹാബിൻ്റെ ജം ആണ് ഷഹുബ് ഷിഹാബ് എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാല തീജ്വാല ജ്വലിക്കുന്ന അഗ്നിക്കാണ് ഷിഹാബ് എന്ന് പറയുന്നത് ഷുഹബ് എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാലകൾ അല്ലെങ്കിൽ ഉൽക്കകൾ എന്താണ് ഈ പറയുന്നത് നമുക്കറിയാം ജിന്നുവർഗം മനുഷ്യവർഗത്തെ പോലെയല്ല അവർ ആകാശലോകങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിവ് നൽകപ്പെട്ടവരാണ് ആകാശത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യന് കഴിയില്ല അത് മനുഷ്യർക്ക് സാധ്യമല്ല മനുഷ്യന് പറക്കാൻ കഴിയില്ല ഇനി ആധുനിക വാഹനങ്ങൾ ഉപയോഗിച്ചാലും അതിലൂടെ ഒരു പരിധിയുണ്ട് മനുഷ്യന് പോവാൻ എന്നാൽ ജിന്നുകൾക്ക് അങ്ങനെയല്ല അവർക്ക് ആകാശലോകത്തേക്ക് സഞ്ചരിക്കുവാൻ അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട് അപ്പോൾ ജിന്നുകൾ എന്ത് ചെയ്തിരുന്നു മനുഷ്യനെ വഴിപഴുപ്പിക്കുവാൻ വേണ്ടി തയ്യാറായ ഒരു വിഭാഗമാണല്ലോ ജിന്നുകൾ എന്തിനാണ് ഇവർ പലപ്പോഴും ആകാശത്തേക്ക് പോയിട്ടുള്ളത് അവർ ആകാശത്തേക്ക് പോകുന്നത് മലക്കുകളുടെ വാർത്തകൾ കട്ട് കേൾക്കാനാണ് മലക്കുകൾ താമസിക്കുന്നത് എവിടെയാണ് ആകാശത്താണ് മനുഷ്യരും ജിന്നുകളും ഭൂമിയിലാണ് ഭൂമിയെ വിട്ടുപോകാൻ മനുഷ്യന് കഴിയില്ല പക്ഷേ ജിന്നുകൾക്ക് ഭൂമിയെ വിട്ട് ആകാശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും പക്ഷെ അവർ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും കാരണം അവർ താമസിക്കുന്ന എവിടെയാണ് അത് വെറും സഞ്ചാരം മാത്രമാണ് എന്നാൽ മലക്കുകൾ താമസിക്കുന്നത് ആകാശലോകത്താണ് ഇപ്പോൾ ഭൂമിയിലെ ഓരോ കാര്യങ്ങളും നിർവഹിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് മലക്കുകളെയാണ് മഴ പെയ്യൽ കാറ്റടിക്കൽ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജനനം വേറൊരു വ്യക്തിയുടെ മരണം ഇങ്ങനെ ഓരോ കാര്യത്തിനും മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഓരോ വർഷവും ലൈലത്തുൽ ഖതറിൻ്റെ രാത്രിയിൽ ആ വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ആരേൽപ്പിക്കുന്നു മലക്കുകളെ ഏൽപ്പിക്കുന്നു റമലാനിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഈ ഭൂമിയിൽ ആ ഒരു വർഷം അടുത്ത ലൈലത്തുൽ ഖദർ വരെ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങളും നടക്കാനുണ്ടോ നടത്താനുണ്ടോ അതൊക്കെ മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കുന്നു അപ്പോൾ ഈ വിഷയങ്ങൾ മലക്കുകൾ ചർച്ച ചെയ്യും മനുഷ്യരെ പോലെ തന്നെ ജിന്നുകളെ പോലെ തന്നെ മറ്റൊരു ബുദ്ധിജീവി വർഗമാണ് ആര് മലക്കുകൾ അവർക്കാകട്ടെ കൈബ് അറിയുകയുമില്ല അദൃശ്യം അറിയുകയുമില്ല അപ്പോൾ അള്ളാഹു അറിയിച്ച കാര്യം ഇന്നാലിന്നാളെ ഇന്ന ദിവസം മരിപ്പിക്കണം ഇന്നാലിന്ന സ്ഥലത്ത് പ്രളയമുണ്ടാകണം ഇന്നാലിന്ന സ്ഥലത്ത് ഇന്ന വിഷയങ്ങളുണ്ടാവണം ഇത് മലക്കുകളെ ഏൽപ്പിക്കുമ്പോൾ മലക്കുകൾ അത് ചർച്ച ചെയ്യുന്നത് ഈ ജിന്നുകൾ എന്ത് ചെയ്യാണ് ആകാശത്ത് പോയിരുന്ന് ഒളിച്ചിരുന്ന് കേൾക്കും അവർ പറയുന്നത് എന്ത് ചെയ്യും കേൾക്കും എന്നിട്ട് അവർ വ്യാപകമായി ഭൂമിയിലേക്ക് വന്നിട്ട് ജോത്സ്യപ്പണി എടുക്കുന്ന കണിയാന്മാരും ഇങ്ങനെ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും അത് ചില അടയാളങ്ങളും ചില ഭാഷകളിലൂടെയും അത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പല നിലക്കുമാണ് ജിന്നുകൾ ആ സന്ദേശം മനുഷ്യന് കൈമാറുന്നത് അശരീരി പോലെ കേൾക്കും ഒന്നും നമുക്കറിയില്ല പക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നതും എഴുതുന്നതും ഒക്കെ മനസ്സിലാക്കിയാൽ അവർക്ക് എങ്ങനെയാണത് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും നബിസ് അലൈഹി വസ്സലം അതിലേക്ക് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്രകാരം നബി നബീസ്വല്ലാ അലൈഹി സ്വലമ വരുന്ന കാലഘട്ടത്തിന് മുമ്പ് ഇത് വ്യാപകമായിരുന്നു ജിന്നുകൾ ആകാശത്തേക്ക് യഥേഷ്ടം സഞ്ചരിക്കും അവിടുന്ന് ഇതേപോലെ പല ന്യൂസുകളും തട്ടിയെടുക്കും ഇവരുടെ വകയും ചിലതൊക്കെ കൂട്ടിപ്പറയും അതെന്നിട്ട് ഭൂമിയിലുള്ള ഇതേപോലെ ഭാവി പറയുന്നവർ കൈ നോക്കി പറയുന്നവർ മശിയിട്ട് നോക്കുന്നവർ കാണാതായത് എവിടെ ഉണ്ട് എന്ന് പറയുന്നവർ ഇന്നാളപ്പം മരിക്കുന്നു പറയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാണാൻ സാധിക്കും അപ്പം ഇത്തരം ആളുകളിലേക്ക് ജനങ്ങൾ ചെല്ലണം അവരെ ആരാധിക്കണം അവർക്ക് ദിവ്യത്വം കൽപ്പിക്കണം അങ്ങനെ ഷിറുക്കിൽ ഇവരെ തളച്ചിടാൻ വേണ്ടി ജിന്ന് ചെയ്യുന്ന മറ്റൊരു തന്ത്രമാണത് സത്യത്തിൽ അവർക്ക് അന്വേഷിച്ചപ്പോൾ ചില ആളുകളുണ്ട് ഇന്നാൽ ഇന്നാൾ ഇന്ന ദിവസം മരിക്കുന്നു പറയുന്നു കറക്റ്റ് ആ ദിവസം മരിക്കുന്നു എല്ലാവർക്കും അത് പറയാൻ ചില സന്ദർഭത്തിൽ അത് ഒത്തു വരാറുണ്ട് കളഞ്ഞു പോയ വസ്തു ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കിയാൽ അവിടെ കാണുന്നു എന്താണ് ഇതിൻ്റെ പൊരുൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആയിഷ മഹദിയ ആയിഷിള്ളഹയാണ് ആരോടാണ് ചോദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയോട് പ്രവാചകൻ പറഞ്ഞു മഷിയിട്ട് നോക്കുന്ന കണിയാന്മാര് അതേപോലെയുള്ള ജോത്സ്യന്മാരുടെ അടുത്തൊന്നും നിങ്ങൾ പോവരുത് ജ്യോത്സ്യന്മാരുടെ എടുത്തും ഭാവി പറയുന്നവരുടെ അടുത്തും ആരെങ്കിലും പോയാൽ അവർ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട മതത്തിൽ നിഷേധം കാണിച്ചിരിക്കുന്നു ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല കാരണം അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ ആയിഷ റതി അല്ലാൻ ഒരു ചോദ്യം ചോദിച്ചു നാം എല്ലാവരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണത് നബിയെ അവരുടെ അടുത്ത് പോയി അവർ പറയുന്നതിൽ ചിലതൊക്കെ ശരിയാവുന്നുണ്ടല്ലോ ശരിയാണ് അടുത്ത് അതും മുസ്ലിം നാമധാരികളായ അടുത്ത് പോയാലും മുസ്ലിമീങ്ങൾ അല്ലാത്തവരുടെ അടുത്ത് പോയാലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ആ ആളുകളൊക്കെ അവരെടുത്ത് പോയാൽ അവർക്ക് ചില ന്യൂസുകൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആയിഷാർ റതി അള്ളാന്ന് ചോദിച്ചു അവർക്ക് വല്ല ദിവ്യ കഴിവുള്ളത് കൊണ്ടാണോ പ്രവാചകൻ അതിൻ്റെ അകമ്പൊരുൾ പറഞ്ഞെടുത്തു അവിടെ ഒരു ദിവ്യത്വം ഒന്നും നടക്കുന്നില്ല പിന്നെയോ അത് ജിന്നുകൾ കട്ട് കേൾക്കുന്നതാണ് ആകാശലോകത്തേക്ക് അവർ സഞ്ചരിക്കും എന്നിട്ട് അവിടെ നിന്ന് നടക്കുന്ന സംഭാഷണങ്ങളിൽ ചിലതവർ മനസ്സിലാക്കപ്പോൾ അടുത്താഴ്ച നടക്കാൻ പോകുന്ന ഒരു കാര്യം മലക്കിനല്ല ഏൽപ്പിച്ചിട്ടുണ്ടാവും അത് മലക്ക് സംസാരിക്കുമ്പോൾ അത് കട്ട് കെട്ട് ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും അതേതുപോലെ ഇപ്പോൾ നാം ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ മനുഷ്യർ അടുത്ത വർഷം നടക്കേണ്ടുന്ന ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിചാരിക്കും അല്ലെങ്കിൽ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു പട്ടാള മേധാവി അല്ലെങ്കിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്യുന്നു പക്ഷേ രഹസ്യമായി ഒരാളത് ചോർത്തി എന്ന് വിചാരിക്കും അയാളത് ചോർത്തി വേറൊരാൾക്ക് എത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇന്നാലിന്ന ദിവസം അവിടെ നിന്ന് നടക്കും ഇപ്പോൾ പല ഇൻഡ്യ ജലിച്ചും പറയാറുണ്ട് ഇന്നടത്ത് തീവ്രവാദാക്രമണം ഉണ്ടാവും ഇത്രാമത്തെ ഡേറ്റിൽ അതങ്ങനെ അവർ ദിവ്യത്വം കൊണ്ടാണ് അല്ല ആ മീറ്റിങ്ങുകളെ സംബന്ധിച്ചും മറ്റും മനുഷ്യന് കഴിയാവുന്ന രൂപത്തിൽ അവർ മനസ്സിലാക്കി അത് പൊതുജനത്തിനറിയില്ല അവർ മനസ്സിലാക്കിയത് അവർ പറയാണ് ഇന്നാലിന്ന ദിവസം അറ്റാക്ക് ഉണ്ടാകും എന്നാലിന്ന സ്ഥലത്ത് യുദ്ധം വിപ്ലവം പൊട്ടിപ്പുറപ്പെടും എന്നൊക്കെ പറയുന്നത് ഈ മീറ്റിങ്ങിലെ വിവരം ചോർത്തൽ മാത്രമാണ് വേറൊന്നുമല്ല ഇതേപോലെ മലക്കുകൾ പറയുന്ന കാര്യം ആകാശലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള ജിന്നുകൾ കട്ടുകേൾക്കുന്നു അത്രേ ഉള്ളൂ അവരതെന്ത് ചെയ്യുന്നു നമുക്കറിയാം ജിന്നുകൾ മനുഷ്യൻ്റെ മനസ്സിൽ അശ്വാസം ഉണ്ടാക്കാൻ കഴിവുള്ളതാണെന്നതിന് മുസ്ലിംങ്ങൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല അല്ല യുവസ്വിസു യുവസ് ഫി സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകൾക്കും മനുഷ്യർക്കുമൊക്കെ മനുഷ്യരുടെ മനസ്സിൽ വസ്വാസുണ്ടാക്കാൻ തോന്നലുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ കട്ടുകേട്ട സംഗതികൾ ഇവർ ഇവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചുകൊടുക്കും അതെല്ലാവർക്കും തോന്നിപ്പിച്ചു കൊടുക്കൂല പിന്നെയോ ഷുർക്ക് ചെയ്യുന്ന ആളുകളെ അവർ സഹായിക്കും കാരണം എന്താണ് ജനങ്ങളെ ഷുർക്കിൽ തളച്ചിടണം അതിനുവേണ്ടിയുള്ള പൂജകളും ആരാധനകളും ജിന്ന് സേവയും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് അവർ ചെയ്തു കൊടുക്കുന്ന ഒരു സേവനം മാത്രമാണെന്ത് ഈ ന്യൂസ് എത്തിച്ചു കൊടുക്കൽ അതല്ലാതെ അവർക്ക് കൈ പറയുന്നത് കൊണ്ടല്ല മലക്കുകൾക്ക് കൈ പറയില്ല കൈ പറയുന്നവൻ അള്ളാഹു മാത്രം പക്ഷെ അള്ളാഹു നൽകുന്ന ചില അറിയിപ്പുകളെ ഇവരെന്ത് ചെയ്യുന്നു കേൾക്കുന്നു ഇത് നബി നബിസ് അലൈഹി വസ്ലമിയുടെ വരവിന് മുമ്പ് വ്യാപകമായിരുന്നു അക്കാലഘട്ടത്തിൽ എന്നാൽ നബി നബിസല്ലാഹു അലൈ വസല്ലമയുടെ നിയോഗത്തോടു കൂടി ആകാശലോകത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു ജിന്നുകൾക്ക് എന്ന് പറഞ്ഞാൽ തീരെ പോകാൻ പറ്റൂലെന്നല്ല അവിടേക്ക് എത്തിയാൽ ശക്തമായ കാവൽക്കാരും അതേപോലെ തന്നെ അഗ്നിജ്വാലയും അള്ളാഹു നിറച്ചു ആകാശലോകത്ത് നിറച്ചു അതാണ് അവർ പറയുന്നത് ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് ഞങ്ങൾ നേരത്തെ പോയതുപോലെ ഒന്ന് പോയി നോക്കി ഫ അപ്പോൾ ഞങ്ങൾ കണ്ടു മൂലിഅത്ത് നിറക്കപ്പെട്ടിരിക്കുന്നു സൻ പാറാവുകാരെ കൊണ്ട് ശതീതൻ ശക്തന്മാരായ ശക്തന്മാരായ ചില മലക്കുകൾ അള്ളാഹു ഈ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജിന്നുകളെ തടുക്കാൻ വേണ്ടി മാത്രം സംവിധാനിച്ചു വഷഹുബൻ അതേപോലെ തന്നെ തീജ്വാലകൾ കൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നും മറ്റും ഉള്ള തീജ്വാലകൾ അവരെ സമീപിക്കും ആകാശത്ത് കാണപ്പെടുന്ന ഉൽക്കകളെക്കുറിച്ച് അപ്രകാരമാണ് പറയപ്പെട്ടിട്ടുള്ളത് ജിന്നുകൾ എറിയപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർവ്വകാലത്ത് നന്നായി സംഭവിച്ചൊരു കാര്യം ഇനി അതിൽ വളരെ കുറഞ്ഞൊരളവിൽ മാത്രമേ സംഭവിക്കുള്ളൂ നബിസല്ലാ അലൈഹിസ്ലമ്മ പറഞ്ഞു ആയിഷ അവരങ്ങനെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വല്ലതും കട്ട് കേൾക്കാൻ വേണ്ടി ചെന്നാൽ ഒരു അഗ്നിജ്വാല അവരെ പിന്തുടരുകയും അവരെ കരിച്ചു കളയുകയും ചെയ്യും എന്നാൽ ചിലർ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതിൽ നിന്ന് രക്ഷപ്പെടും അവരെ കൂടി പിടിക്കാൻ അള്ളാഹു കഴിവില്ലാത്തവനായതുകൊണ്ടല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളും കതറുകളും നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു ചിലരെ ഒഴിച്ചുവിടും അവർ ഈ തീജ്വാലയിൽ ജ്വാലയിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ കിട്ടിയ ചെറിയ വാർത്തകൾ വന്ന് നൂറ് കളവുകൾ ചേർത്ത് അവർ ഇതേപോലെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് മുമ്പ് സംഭവിച്ച അത്ര ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നാൽ മുഹമ്മദ് നബി സാഹിസ്ലമെ വരവിന് മുമ്പ് ഇതേപോലെയുള്ള ആളുകൾ വ്യാപിച്ചിരുന്നു പലപ്പോഴും അവർ ഇതുപോലെയുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് മുഹമ്മദ് നബി അലൈഹി വസ്ലം വന്നപ്പോൾ അവരൊക്കെ ഒന്നടങ്കം പറഞ്ഞത് ഇത് ജോത്സ്യനാണ് മാരണക്കാരനാണ് മാരണക്കാർക്കാണ് ഇങ്ങനെ പറയാൻ പറ്റുക പറയുന്നതൊക്കെ ശരിയാവുന്ന അപ്പോൾ ഇത് ജോത്സ്യപ്പണിയാണ് എന്നവർ പറയാനുള്ള കാരണം അക്കാലഘട്ടത്തിൽ അത് വ്യാപകമായിരുന്നു പക്ഷേ മുഹമ്മദ് നബി അലൈഹി സലാഹലിസ്ലമെൻ്റെ വരവോടുകൂടി അത് തുലോം കുറഞ്ഞു കാരണം ശക്തമായ പാറാവുകാരും ഷിഹാബുകളും കൊണ്ട് അള്ളാഹു ജിന്നുകളെ തുരത്തി എന്നാൽ ഏതെങ്കിലും ജിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുകയും വല്ലതും കട്ട് കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ന്യൂസ് അവർ പലപ്പോഴും എത്തിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കെങ്കിലും അതേപോലെയുള്ള ചില ന്യൂസുകൾ നമ്മളും കേൾക്കാറുള്ളത് അതിലൊന്നും അത്ഭുതപ്പെടാനില്ല ജിന്നുകളുടെ ഒരു കളി മാത്രമാണത് ഒരു ദിവ്യത്വവും ആർക്കുമില്ല എല്ലാം അള്ളാഹുവിന് മാത്രം ഇത് ജിന്നുകളുടെ തന്ത്രമാണെന്ന് മനസ്സിലാക്കുക അതാണ് ലമസ്ന ഒരായ തോടി പറഞ്ഞ് അവസാനിപ്പിക്കും ഞങ്ങൾ അവിടെ പോയിരുന്നു കേൾക്കാനുള്ള ചില പ്രത്യേക ഇരിപ്പിടങ്ങളിൽ പോയി ഇരുന്നിരുന്നു എന്നാൽ ഇനി ആരെങ്കിലും അങ്ങനെ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ ലഹു അവന് കാണാൻ സാധിക്കും റസദ കാത്തിരിക്കുന്ന ഒരു അഗ്നിജ്വാല അവനെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്താം അപ്പോൾ നേരത്തെ പറഞ്ഞ ആ കാര്യമാണ് ഇവിടെ അവർ ഒന്നുകൂടി തെളിച്ച് പറയുന്നത് ആയിരുന്നു എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുക Kaada idikuga. Kaada ya kaadu kaadan. Wa anna kunna yang lain itu kuudan. Kaada ya kaadu kuudan. Kaada ya Kaada ya

പാസ്റ്റിൽ സംഭവിച്ചൊരു കാര്യമാണ് നേരത്തെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ പോവാൻ പറ്റുന്നില്ല എന്താണ് അത് അന്വേഷിച്ച ജിന്നുവർഗമാണ് നബീയുടെ അടുത്തെത്തിയത് എന്നാണ് പല പ്രബലരായ മുഫസിരികളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാരണം അവർ ആകാശത്തേക്ക് പോയി ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ നേരത്തെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല എറിഞ്ഞ് ആട്ടുകയാണ് അഗ്നിജ്വാല പിന്തുടരുകയാണ് അപ്പം എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയുള്ള സെർച്ചിങ് ചെന്നെത്തിയത് മുഹമ്മദ് നബി സല്ലാ അലൈഹി ഇസ്ലമിയുടെ കിറാഹത്തിലാണ് അതാണ് അവർ പ്രത്യേകം പറഞ്ഞത് എന്താണ് ഭൂമിയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു അന്വേഷണമായിരുന്നു അത് ആ അന്വേഷണ സംഘത്തിൽപ്പെട്ടവരാണ് പ്രവാചകൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ പറയുകയാണ് അന്ന കുന്ന കൊഴുതു മിൻഹാമ കായിത ലിസമാണ് കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചില ഇരിപ്പിടങ്ങൾ പ്രത്യേകം ഓരോരുത്തർക്കും റിസർവ്ഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഫമൻ ആന എന്നാൽ ഇപ്പോൾ ആരെങ്കിലും കേൾക്കാൻ അങ്ങോട്ട് പോയാൽ ഫമൻ ആൻ ഇപ്പോൾ ആരെങ്കിലും അതിന് അങ്ങനെ ഇരിക്കാൻ പോയാൽ യജിത് ലഹു അവന് കാണാൻ സാധിക്കും യജിദ് അവൻ കാണും ലഹു അവന് വേണ്ടി എന്ത് കാണാം ഷിഹാബൻ ഒരു അഗ്നിജ്വാല കാണാം റസദ കാത്തിരിക്കുന്ന റസദൻ കാത്തിരിക്കൽ റസദ റസദ പതിയിരിക്കുക ഒളിഞ്ഞിരിക്കുക ഒന്നിനെ കാത്തിരിക്കുക എന്നൊക്കെയാണ് റസദ എന്ന വേഡിൻ്റെ അർത്ഥം ഇന്ന റബക്കലബിൽ മിർസാദ് നിൻ്റെ രക്ഷിതാവ് നിരീക്ഷണ സ്ഥാനത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിരീക്ഷണസ്ഥാനത്തിന് മിർസാദ് എന്ന് പറയും നിരീക്ഷണത്തിന് എന്ന് പറയും അപ്പോൾ നിരീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഒരു ഷിഹാബ് ഒരു നക്ഷത്രത്തിൻ്റെ അഗ്നിജ്വാല ഒരു ഉൽക്ക അത് കാണാൻ കഴിയും അപ്പോൾ നേരത്തെ പോലെ അവിടെ പോയി ചടഞ്ഞ് കൂടിയിരിക്കാൻ പറ്റുകയില്ല ഇനി ജിന്നുകൾക്ക് മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലമയുടെ വരവോടുകൂടി പിന്നെ എന്തേ സംഭവിക്കുകയുള്ളൂ അഥവാ വല്ലവനും അതിക്രമിച്ച് കടന്നു വല്ലതും കട്ട് കേട്ടാൽ തന്നെ അഗ്നിജ്വാലവനെ പിന്തുടർന്ന് നശിപ്പിക്കും ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ആ രക്ഷപ്പെട്ടവർ വന്ന് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ്റെയും ജിന്നിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയാണെന്ത് പോക്കിരുത്തരം കാണിക്കുക എന്നുള്ളത് അപ്പം അവിടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിലരെന്ത് ചെയ്യും അതിനേക്കാൾ വലുത് ഇവിടെ ചെയ്യാൻ വേണ്ടി ചിലർ ത്യാഗത്തിന് തയ്യാറാകും അങ്ങനെയുള്ള ചില പണികൾ ഇവർ എടുക്കുന്നു എന്ന് മാത്രം അത് തുലം കുറവാണ് പക്ഷേ ഇങ്ങനെയെല്ലാം ജിന്നുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുമുണ്ട് ഇത് നമുക്കാർക്കും കണ്ടെത്താൻ ഒരു കാര്യമേ അല്ല അതുകൊണ്ടാണ് കൊൽ ഊഹയ്യ ഇലയ്യ എനിക്കിതൊക്കെ അള്ളാഹു വഹയ്യായി നൽകിയതാണ് ദിവ്യ സന്ദേശമായി നൽകിയതാണ് അള്ളാഹു അറിയിച്ചതാണ് ജിന്നുകളുടെ സംസാരം അതിലൂടെ ഒരുപാട് പാഠങ്ങളും ജിന്നുകളുടെ ലോകത്തെ സംബന്ധിച്ചുള്ള അറിവുകളും നമുക്ക് ലഭിക്കുന്നു അതിലെല്ലാം നമുക്ക് ഗുണപാഠമുള്ളതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ ഒരു ഹർഫ് പോലും വെറുതെ വന്നിട്ടില്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അള്ളാഹുവിൻ്റെ കിതാബിനോട് നസീഹത്തില്ലാത്തവനാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഓതാനുള്ള ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു ഈ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത് മനുഷ്യൻ ഇതിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും ഒക്കെ ഉണ്ട് ജിന്നുകളുടെ തന്ത്രങ്ങളെ സംബന്ധിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയാൽ നമ്മൾ കുറച്ചുകൂടി ഉൾക്കാഴ്ചയുള്ളവരായി മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പല ചെപ്പടി വിദ്യകളുമായി വരുന്നവനൊക്കെ ദിവ്യത്വം കാണിച്ച് അവൻ്റെ പിന്നാലെ പോവില്ല പിന്നെയോ അതിൻ്റെയൊക്കെ പിന്നിലുള്ള തന്ത്രശാലികളെ തിരിച്ചറിഞ്ഞാൽ അത്ര വിലയെ വിശ്വാസികളതിന് കൽപ്പിക്കുകയുള്ളൂ എന്നാൽ ഇതൊന്നും പഠിച്ചു മനസ്സിലാക്കാത്തവനോ ഓ ഇന്നാലിന്ന് തങ്ങൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ തങ്ങളെ ആരാധിക്കാൻ പോവാണ് മനുഷ്യർ ഈ അകപ്പെടാനുള്ള കാരണം എന്താണ് ഇതേപോലുള്ള ഹക്ക് പഠിച്ചു മനസ്സിലാക്കാത്തതുകൊണ്ട് അതുകൊണ്ട് നാം ഇത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്തിനാണ് മനുഷ്യരെ ചുറുക്കിൽ നിന്നും ഇതേപോലെയുള്ള വിഡ്ഢിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു ഉസ്ബഹാനോ തലഅനുഗ്രഹുമാറാകട്ടെ വസൊല്ലാഹു വസ്ലമീന മുഹമ്മദിഅഅലി വസ്ഹബി ഉജ്മീൻ റബുല്ല